ആവശ്യം വാങ്ങിച്ചുകൊണ്ടിരുന്ന കാട ഞങ്ങൾ ഇന്ന് ഫ്രൈ ചെയ്യാൻ പോകുന്നു. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ കാട തിന്നണ കാരറ്റോട്ട് കിടക്കാം. പിന്നെ നമ്മൾ കാട ഫ്രൈ ചെയ്യാൻ പോവാണ്. അപ്പൊ നമുക്ക് ആര് കാരറ്റ് കിടക്കാം ആ വീഡിയോയിലേക്ക് പോകാം. അപ്പൊ ഇതാണ് എന്റെ ഏങ്ങൻഡിയൂർ എന്ന് പറഞ്ഞ കസിനാണ് ലച്ചു. ഞാൻ ഇപ്പൊ കാഞ്ഞാണിയിലെ എന്റെ മാമന്റെ അവിടെയാണ് നിൽക്കുന്നത്. ഇപ്പൊ എന്റെ മാമന്റെ മോനാണിത് ജുഗൽ. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ടാണ് ഈ കാട വെട്ടിയിട്ട് ഫ്രൈ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ നമ്മുടെ കാട ഫ്രൈ കാട മുറിക്കൽ വീഡിയോ കിടക്കാം. ഈ കാട അങ്ങനെ വെച്ച് വറക്കുന്നവരുണ്ട്, പിന്നെ യാതിപ്പോ മുറിക്കുന്നതാണ്. എന്നിട്ട് നമുക്ക് മസാല തേച്ച് മുറിക്കാണ് നമ്മൾ. അപ്പൊ നമ്മളിത് നമ്മുടെ കാട പീസ് പീസായി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, പിന്നെ കുറെ പെരിഞ്ജീരകം, പിന്നെ അങ്ങനെ ഉപ്പും മുളകും എല്ലാം കൂടിയിട്ട് പിന്നെ മസാല ഒക്കെ ഇട്ടിട്ട് നമ്മളിത് ആക്കിയിട്ടുണ്ട്, പേസ്റ്റ് ആക്കിയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് കുറച്ചിടാം. ഞാൻ അതേപോലെ തന്നെ ഒരു നുള്ളി നുള്ളിട്ടാ മതി. ഞാൻ അത് നല്ലോണം കുഴച്ചിട്ട് കൊടുക്കാം. നമ്മളതായത് കുറച്ചും കൂടി മസാല നമുക്ക് വേണം. അഞ്ചു മിനിറ്റ് പുറത്തേക്ക് ഇങ്ങനെ വെക്കാൻ വേണ്ടിട്ട് നമുക്ക് ഇതൊന്ന് പതപ്പിച്ച് നമ്മളിപ്പോ ഫ്രൈ പാൻ വെച്ച് ഫ്രൈ പാൻ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. നമ്മളെല്ലാ ചിക്കനും നല്ല മണം സൂപ്പർ മണമാണല്ലോ. വറുത്ത് വരുന്ന മണം കിട്ടുന്നുണ്ട്. വറക്കുന്ന നേരത്തെ തന്നെ നമുക്ക് ഇതിൻ്റെ മണം ഇങ്ങനെ അതിലേക്ക് ഇങ്ങനെ വേണ്ടി വരും. അതിന് നമുക്കിത് മൂടി വയ്ക്കാം. ഇത് മറച്ചിടാം. നല്ല മണം സൂപ്പർ മണമൊക്കെ ഇതിൻ്റെ ആവിയിലൂടെ. നമ്മുടെ കാട റെഡി ആയിട്ടുണ്ട്, ഫ്രൈ ഒക്കെ ആയിട്ടുണ്ട്. ഇത് രണ്ടാമത്തെയാണ് നമ്മൾ ഫ്രൈ ചെയ്തിട്ടുള്ള രണ്ടാമത്തെ ഭാഗമാണ്. അതായത് നമ്മളിതിലേക്ക് എല്ലാം ഇട്ട് കൊടുക്കാം. അടിപൊളി. ഇതെല്ലാവരും ട്രൈ ചെയ്ത് ടേസ്റ്റ് നോക്കി പറയാം. ആൻറ്റിയുടെ അതിന് വേണം ആദ്യം കേട്ടോ. നമുക്ക് പാട്ട് ഒരു പാട്ട് നമുക്ക് പാടിയാലോ. സബ്സ്ക്രൈബ് ചെയ്യാം. Like, share, subscribe. Dil wale puch dene chahe.